അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവിത്രമാക്കപ്പെട്ട റമദാൻ മാസം നമ്മിലേക്ക് ആഗതമായി. നാം എല്ലാവരും ആ റമദാനുമായി ബന്ധപ്പെട്ട് റമദാനിനെ ബഹുമാനിക്കുകയും റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യുകയും തറാവീഹ് നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു തിരക്കിലാണ്. ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാനിനെ പരിഗണിച്ച ആൾക്ക്, റമദാനിനെ ബഹുമാനിച്ച ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പരിഗണനയും ഉയർന്ന സ്ഥാനവും നൽകുമെന്ന് മഹാന്മാർ നമ്മെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരൊറ്റ ഉദാഹരണം മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കിതാബുകളിൽ കാണാം, മജൂസിയായ അഥവാ തീയാരാധകനായ ഒരു മനുഷ്യൻ ഒരു വേള തൻ്റെ നാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ വച്ച് തൻ്റെ മജൂസിയായ മകൻ അഥവാ റമദാൻ മാസം നോമ്പ് നിർബന്ധമില്ലാത്ത മജൂസിയായ തൻ്റെ മകൻ, മുസ്ലിം ചെറുപ്പക്കാരെല്ലാവരും റമദാനിൻ്റെ പകലിൽ നോമ്പെടുത്തു നിൽക്കുന്ന സമയത്ത് അവർക്കിടയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് ഈ മജൂസിയായ പിതാവ് കാണുകയാണ്. കണ്ട മാത്രയിൽ തന്നെ മകനെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, അലയോ മോനെ, നിന്റെ ചുറ്റും ഇരിക്കുന്ന ആളുകൾ അവർ റമദാൻ മാസം നോമ്പെടുത്തിരിക്കുകയാണല്ലോ, അവർക്ക് ഭക്ഷണം ഒഴിവാക്കി ഈ ഒരു റമദാൻ മാസത്തെ അവർ നോമ്പെടുത്ത് നിൽക്കുന്നപ്പോൾ നീ എന്തുകൊണ്ട് അവരുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ പരസ്യമായി ഭക്ഷണം കഴിക്കുന്നു, അതൊരിക്കലും ചെയ്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് മകനെ അവിടെ നിന്ന് ഷടിക്കുകയും ചീത്ത പറയുകയും അവിടെ നിന്ന് ശിക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ മജൂസിയായ പിതാവ് കടന്നുപോയി. ആ ആഴ്ചയിൽ തന്നെ മജൂസിയായ ആ മനുഷ്യൻ അവിടെ വച്ച് മരണപ്പെടുകയാണ്. അങ്ങനെ മരണപ്പെട്ട സമയത്ത് അങ്ങനെ മരണപ്പെട്ടു. അതിനുശേഷം ആ നാട്ടിലുള്ള ഒരു വലിയ ഒരു പണ്ഡിതനായ ആള് ഈ മജൂസിയായ മനുഷ്യനെ സ്വപ്നത്തിൽ കാണുകയാണ്. അങ്ങനെ സ്വപ്നത്തിൽ കാണുമ്പോൾ മജൂസിയായ മനുഷ്യൻ സ്വർഗത്തിലൂടെ പാറി പറന്നുല്ലസിച്ച് നടക്കുന്നതാണ് കാണുന്നത്. വളരെ അത്ഭുതത്തോടെ ഈ മനുഷ്യൻ ചോദിച്ചു, അല്ലയോ, നിങ്ങൾ ദുനിയാവിൽ ജീവിച്ച കാലത്ത് ഒരു മജൂസിയായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനം, എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വർഗം ലഭിച്ചത് എന്ന് അവിടെ നിന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ, ആ മഹാൻ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് മജൂസിയായ മനുഷ്യൻ മറുപടി പറയുകയാണ്, ഞാൻ നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അള്ളാഹു നൽകിയ റമദാൻ മാസം, ആ റമദാൻ മാസത്തെ ബഹുമാനിച്ച് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും ബഹുമാനിച്ചു. എങ്ങനെയാണ് ബഹുമാനിച്ചത്? നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ മകൻ ഭക്ഷണം കഴിച്ചത് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവിടെ വെച്ച് മകനെ ശകാരിക്കുകയും അവിടെ വെച്ച് ശിക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് റമദാനിനെ ബഹുമാനിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നെ ബഹുമാനിച്ചു. എനിക്ക് അള്ളാഹു ദുനിയാവിൽ വലിയ ബംഗ്ലാവുകളോ ദുനിയാവിൽ വലിയ ലക്ഷറി കാറുകളോ അതല്ലെങ്കിൽ ദുനിയാവിൽ വലിയ സംവിധാനങ്ങളൊന്നും നൽകാതെ അള്ളാഹു എന്നെ ബഹുമാനിച്ചത് എൻ്റെ മരണവേളയിൽ എനിക്ക് ഈമാൻ നൽകിക്കൊണ്ടായിരുന്നു. എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കുക എന്നതായിരുന്നു അള്ളാഹു എനിക്ക് നൽകിയ ആ ഒരു സ്ഥാനം, ആ ഒരു ബഹുമാനം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സ്വർഗീയ സുഖലോകത്ത് ഉല്ലസിക്കുകയാണ് എന്ന് അവിടെ നിന്ന് മറുപടി പറയുകയാണ്. ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മഹാന്മാരാകുന്ന ആളുകൾ കാണിച്ചു തന്ന ഇത്തരം ചരിത്രത്തിലൂടെ റമദാനിനെ ബഹുമാനിച്ച ഒരു തീയാരാധകന് പോലും, ഒരു അമുസ്ലിമായ ആൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകിയിട്ടുണ്ടെങ്കിൽ, സ്വർഗം ഉറപ്പുള്ള ശിക്ഷകൾ ചെയ്ത തിന്മകൾക്ക് ശിക്ഷകൾ ലഭിച്ചാൽ പിന്നീട് സ്വർഗം ഉറപ്പുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റമദാൻ നമുക്ക് വലിയ ഭാഗ്യമാണ്. സ്വർഗം ഉറപ്പുള്ള നമുക്ക് സ്വർഗം നേടാനുള്ള ഒരു വലിയ ഒരു ഓഫറാണ് ഈ റമദാൻ മാസം. അമുസ്ലിമായ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു തവണ പോലും നിസ്കരിച്ചിട്ടില്ലാത്ത, നോമ്പെടുത്തിട്ടില്ലാത്ത, ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത തീയാരാധകനായ ആ മജൂസിയായ പിതാവിനെ അള്ളാഹു സ്വർഗം നൽകിയിട്ടുണ്ടെങ്കിൽ, സ്വർഗം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് നമുക്കും അള്ളാഹു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ റമദാനിനെ നാം ബഹുമാനിക്കണം. റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് റമദാനിൻ്റെ അതിൻ്റെ ബഹുമാനത്തോടുകൂടി കൊണ്ടു നടന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമായിരിക്കും. അത് നമുക്ക് അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ തന്നെ കാരണമാകും. അവസാനം അള്ളാഹു നമ്മെ സ്വർഗത്തിലേക്ക് എടുക്കാനും കാരണമാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി
പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് തോട്ട്സ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു